കൊടുങ്ങല്ലൂർ നഗരസഭയിൽ മേത്തല വില്ലേജിൽ രണ്ട് വീടുകളുടെ മേൽക്കൂരകൾക്ക് നാശനഷ്ടം. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ മേത്തല വില്ലേജിൽ രണ്ട് വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു വീണു. ആർക്കും അപകടം പറ്റിയില്ല. നഗരസഭയിലെ 39-ാം വാർഡിൽ കോട്ടയത്ത് വീട്ടിൽ റംലത്തിന്റെ ഓടിട്ട വീടിന്റെ മേൽക്കൂരയാണ് ഇന്നലെ രാത്രി 8:30 ഇടിഞ്ഞു വീണത്. അപകട സമയത്ത് റംലത്തും മകനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. മേൽക്കൂരയ്ക്ക് താഴെ സീലിംഗ് അടിച്ചിരുന്നതുകൊണ്ട് മേൽക്കൂരയുടെ അപകടാവസ്ഥ നേരത്തെ മനസ്സിലായിരുന്നില്ല. വീട് സുരക്ഷിതമല്ലാത്ത സ്ഥിതിയിലായതിനാൽ ഇരുവരും മറ്റൊരു വീട്ടിലേക്ക് മാറേണ്ടി വന്നു. സൊസൈറ്റി നിർത്തേണ്ടത് അപ്പൊ അതിന്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇത് മന്തിന് ചെയ്യാം എന്നുള്ള ഇതിലായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇതിങ്ങനെ ഇടിഞ്ഞു പോഞ്ഞു വീഴണം ഞാനും ആകെറായിട്ടിരിക്കണം. നിങ്ങൾക്ക് എവിടെ പോയി നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ഇത് വേറെ എങ്ങും പോയി നിൽക്കാനുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇത് ഇതിഞ്ഞു പോഞ്ഞു പോയി എന്ന് പറഞ്ഞോടെ ചെന്നിട്ടുണ്ട്. അതിലും കഷ്ടമായി പോവല്ലേ. അപ്പൊ അങ്ങനെ സംഭവം നഗരസഭയിലെ ലൈഫ് പദ്ധതിയിൽ നേരത്തെ അപേക്ഷ നൽകിയിരുന്നില്ല. ഇതേ വാർഡിൽ തന്നെ എരിശേരി പാലത്തിന് തെക്ക് ഭാഗത്ത് ഇറ്റിക്കപ്പറമ്പിൽ പരേതനായ വിജയന്റെ ഭാര്യ ഇന്ദിരയുടെ ഓടിട്ട വീടും തകർന്നു വീണു. ആരെങ്കിലും വെച്ചിട്ട് ഇങ്ങോട്ട് കൊടുത്തരും. ീച്ചാട്ടിന്റെ പകുതി വരെ മൂളിത്തോന്റെ പകുതി വരെ ഇപ്പൊ ഞങ്ങള് കിടക്കേണ്ട തൽക്കാലം കഴിച്ചുകിട്ടും. ആളപായമുണ്ടായിട്ടില്ല. മേൽക്കൂര പൂർണ്ണമായി അപകടാവസ്ഥയിലാണ്. നഗരസഭ വൈസ് ചെയർമാൻ കെ ആർ ജൈത്രൻ, വാർഡ് കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ലതാ ഉണ്ണികൃഷ്ണൻ എന്നിവർ വീടുകൾ സന്ദർശിച്ചു. ഈ കാലാവസ്ഥ പ്രത്യേകിച്ച് മഴ ശക്തിയായപ്പോൾ ഇതിൻ്റെ എല്ലാ കഴുക്കൂരും ഉൾപ്പെടെ എല്ലാം ഇടിഞ്ഞ് ഇങ്ങനെ വീണു. വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ വീട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ പിൻവശത്ത് അടുക്കളയിൽ പാകം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. അവർക്ക് കിടന്നുറങ്ങാൻ പോലും സുരക്ഷിതമായിട്ട് കഴിയുമെന്ന് പറയാൻ സാധിക്കില്ല. ഇതിലിപ്പോൾ ലൈഫിൽ നമുക്ക് വീട് കൊടുക്കാൻ നഗരസഭയ്ക്ക് കഴിയും. പക്ഷെ അതിൽ രേഖകൾ ഹാജരാക്കാൻ ചില പ്രയാസങ്ങളുണ്ട്. രേഖകൾ കിട്ടിക്കഴിഞ്ഞാൽ, ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ കിട്ടിക്കഴിഞ്ഞാൽ വാർഡ് കൗൺസിലറുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയും. പക്ഷേ അടിയന്തരമായി ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് തന്നെ അപകടാവസ്ഥയിലായതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ പ്രദേശത്തെ ആളുകളുമായി ബന്ധപ്പെട്ട് തൽക്കാലം വീടിൻ്റെ മേൽക്കൂര എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തൽക്കാലമെങ്കിലും ഇവർക്ക് താമസിക്കാൻ കഴിയും. ലൈഫ് എന്ന് പറയുമ്പോൾ അത് പിന്നീട് വീട് പണിതിട്ടും അത് അനുവദിച്ച് കിട്ടിയിട്ടൊക്കെ വേണ്ടി വരും. അതിന് മുൻപായിട്ട് എന്തെങ്കിലും മേൽക്കൂരയുടെ ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കാൻ വാർഡ് കൗൺസിലറും ഇവിടുത്തെ പൊതുപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് നോക്കാമെന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നഗരസഭയുടെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഹായം ചെയ്യുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വൈസ് ചെയർമാൻ കെ ആർ ജൈത്രൻ പറഞ്ഞു. വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസറും വീടുകൾ സന്ദർശിച്ചു. ഇന്നലെ രാത്രി 8:30 അതിൻ്റെ മേൽക്കൂര ഇടിഞ്ഞു വീണത് വളരെ പഴകിയൊരു വീടാണ്. പക്ഷേ വഴക്കമോ അതിൻ്റെ ദൗർബല്യമോ മനസ്സിലാക്കാൻ കഴിയാതിരുന്നത് അതിൻ്റെ മുകളിലുള്ള സീലിംഗ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. രാത്രി 8:30 റംലയും മകനും വീട്ടിലുള്ള സമയത്താണ് അതിൻ്റെ മേൽക്കൂര ഇടിഞ്ഞു വീണത്. അതിപ്പോൾ ഇനി മറ്റു മുറികളുടെയൊക്കെ സ്ഥിതി വളരെ ദയനീയമാണ്. ഇവിടെ തീരെ സുരക്ഷിതത്വമില്ലാത്തൊരവസ്ഥയാണ്. ഇനിയിപ്പോൾ താമസിക്കുക എന്നുള്ളത് തന്നെ പ്രായോഗികമായ പ്രയാസമാണ്. വീട് വല്ലാത്ത ഒരു അപകടാവസ്ഥയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു
നഷ്ടപരിഹാരത്തിന് വേണ്ടി അപേക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അവർ ഉടനെ തന്നെ അപേക്ഷ കൊടുക്കുകയും അതിനുശേഷം ഈ നഷ്ടപരിഹാരത്തുക എത്രയാണെന്ന് കണക്കാക്കാൻ നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അത് വന്ന് കണക്ക് നോക്കി അതിൻ്റെ എസ്റ്റിമേറ്റ് കൂടി അയച്ചു കഴിഞ്ഞാൽ ആ ഒരു ഘട്ടം കഴിയും. എന്തായാലും ഒരു പുതിയ വീട് നഗരസഭ കൊടുക്കാൻ തയ്യാറാണ്. നമ്മുടെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി, കേരള സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയുടെ അടുത്ത ലിസ്റ്റിൽ അപേക്ഷിക്കുന്ന മുറയ്ക്ക് നമുക്ക് ഒരു പുതിയ വീട് ഷംസുവിനും തമ്മിലേക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.